ഈശോയുടെ മുമ്പിലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥന മുമ്പിലും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ ബലിയർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. Oh,
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാനുഭവിയിൽ നിങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിന് വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻക്ക് നൽകിയ ദിവ്യരഹസ്യങ്ങൾ പ്രത്യാശയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാരമില് ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാനും അങ്ങയുടെ തിരുക്കുമാരന്റെ ഉത്ഥാനത്തെ നിരന്തരം പ്രകീർത്തിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ദൈവമെൻ്റെ രക്ഷകൻ, ദൈവമെൻ്റെ നായകൻ, ദൈവമെൻ്റെ ആശ്രയം, ദൈവമെൻ്റെ സർവവും. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. നമുക്ക്
ധന്യമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ജലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും സറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതമുണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കുവാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവയുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുടെ മധ്യേ വസിക്കുന്നവനുമാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എന്റെ നയനങ്ങൾ ഇപ്പോൾ ദർശിച്ചിരിക്കുന്നു. അപ്പോൾ സറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് എടുത്ത ഒരു തീക്കനലുമായി എന്റെ അടുക്കിലേക്ക് വന്നു. അവൻ എന്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. നിന്റെ മാലിന്യം നീക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ പാപവും ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു, ആരെയാണ് ഞാൻ അയക്കുക, ആരെയാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. അവിടുന്ന് അരുളി ചെയ്തു, പോവുക, ഈ ജനത്തോട് പറയുക, നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കും, മനസ്സിലാക്കുകയില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും കാണും, എങ്കിലും ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ ഞാൻ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിക്കുകയും കണ്ണുകളെ അശുദ്ധമാക്കുകയും ചെയ്യും. കർത്താവെ, ഇത് എത്ര നാളത്തേക്ക് എന്ന് ഞാൻ ചോദിച്ചു. അവിടുന്ന് അരുളി ചെയ്തു, നഗരങ്ങൾ ജനവാസമില്ലാതെയും ഭവനങ്ങൾ ആൾപാർപ്പില്ലാതെയും ശൂന്യമായി ദേശം മുഴുവൻ വിചലമായി തീരുന്നത് വരെ. കർത്താവ് ജനത്തെ വിദൂരത്തേക്ക് ഓടിക്കുകയും ദേശത്തിന്റെ മധ്യത്തിൽ നിർജ്ജന പ്രദേശങ്ങൾ ധാരാളമാവുകയും ചെയ്യുന്നത് വരെ. അതിലൊരു ദശാംശമെങ്കിലും അവശേഷിച്ചാൽ അവ വീണ്ടും അഗ്നിക്കിരയാകും. ടർപ്പിന്റെ വൃക്ഷമോ കരുവേലകമോ വെട്ടിയാൽ അതിന്റെ കുറ്റി നിലനിൽക്കുന്നത് പോലെ അവ അവശേഷിക്കും. ഈ കുറ്റി ഒരു വിശുദ്ധ ബീജം ആയിരിക്കും. ദൈവമായ കർത്താവിനെ സ്തുതി. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം ഗുരു ആശീർവദിക്കട്ടെ. മിശിഹായിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സ്വാതനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർദ്ധിച്ച് ഒരേ മനസ്സും
ഒരേ അഭിപ്രായവുമുള്ളവരായി എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളേക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. ഈശോ മിശിഹായ്ക്കുള്ള ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു, മരണം വരെ, അതേ കുരിശുമരണം വരെ. അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി, ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം അവന് നൽകുകയും ചെയ്തു. ഇത് ഈശോയുടെ നാമത്തിനു മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുഴങ്കാലുകളും മടങ്ങുന്നതിനും ഈശോ മിശിഹ കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റു പറയുന്നതിനും വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ ശാസിച്ചു. കാരണം ഉയർപ്പിക്കപ്പെട്ട തന്നെ കണ്ടവരെ അവർ വിശ്വസിച്ചില്ല. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. വിശ്വസിക്കുകയും മാമോദിസ്ത സ്വീകരിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്തു കുടിച്ചാലും അതവർക്ക് ഹാനി വരുത്തുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കുകയും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. കർത്താവായ ഈശോ അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലേക്ക് സമൂഹിക്കപ്പെട്ടു. അവൻ ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് ഉപവിഷ്ടനായി. അവർ എല്ലായിടത്തും പോയി പ്രഘോഷിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും തുടർന്ന് നടന്ന അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായിൽ സ്തുതിയും. മിശിഹായിൽ സ്നേഹമുള്ളവരെ, നമ്മൾ കുർബാനയുടെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ പ്രത്യേകമായി ഈ ഓസ്ട്രേലിയയെ, നമ്മുടെ രൂപതയെ, പരിശുദ്ധ
അമ്മയുടെ വിമല ഹൃദയത്തിന് മുൻപിൽ പ്രതിഷ്ഠിക്കുന്ന ദിവസമാണ്. ഇന്ന് മാതാവിൻ്റെ തിരുനാൾ കൂടെ നമ്മൾ ഇതിനോടൊപ്പം ചേർന്ന് ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. പരിശുദ്ധ അമ്മ ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവ് എന്ന രീതിയിൽ നമുക്കൊക്കെ അറിയാം. പരിശുദ്ധ അമ്മയോട് നമുക്ക് അതിസവിശേഷമായ ഒരു ഭക്തിയുണ്ട്. കുർബാനയിലേക്ക് അതിൻ്റെ അർത്ഥങ്ങളിലേക്കൊക്കെ നമ്മൾ മനസ്സിലാകുന്നതിന് മുൻപേ തന്നെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന, നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പ്രാർത്ഥിച്ച കുഞ്ഞുനാൾ മുതൽ നമുക്ക് ഈ അമ്മയോട് അത്രയേറെ ഒരു വിശിഷ്ടമായ ഒരു ഭക്തിയുണ്ട്. ഏതെന്ത് ആവശ്യം വരുമ്പോഴും, ഏതെന്ത് സങ്കടങ്ങൾ വരുമ്പോഴും, കുരുക്കഴിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെയും ഈ അമ്മയുടെ മാധ്യസ്ഥത്തിന് മുമ്പിലാണ് ഞാനും നിങ്ങളുമൊക്കെ എല്ലായ്പ്പോഴും വരാറുള്ളത്. കാരണം അത്രമേൽ നമ്മളെ മനസ്സിലാക്കുമെന്നും അത്രമേൽ നമ്മളെ തിരിച്ചറിയുമെന്നും അത്രമേൽ നമ്മുടെ നൊമ്പരങ്ങളെ സാന്ത്വനപ്പെടുത്തുമെന്നും ഈ അമ്മയുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമുക്കറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നമ്മളുടെ രൂപതയെ, ഈ ഓസ്ട്രേലിയയെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥന് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കാവുന്ന ഏറ്റവും നല്ലൊരു പുണ്യമെന്ന് പറയുന്നത്, പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഗബ്രിയൽ മാലാഖിയും പിന്നീടുള്ള സന്ദർഭങ്ങളിലൊക്കെ പറയുന്നത്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നീയൊരു അനുഗ്രഹമാണ് എന്നുള്ളതാണ്. എല്ലാവർക്കും കാലങ്ങളായിട്ട് നമ്മളത് അനുഭവിച്ചതാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴായിരുന്നാലും, അത് വചനം സ്വീകരിക്കുന്ന സന്ദർഭത്തിലായിക്കൊള്ളട്ടെ, കാനായിലെ കല്യാണ വിരുന്നിലായിക്കൊള്ളട്ടെ, ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഏൽപ്പിക്കപ്പെട്ട മുറിവുകളിലായിക്കൊള്ളട്ടെ, പീഡാനുഭവത്തിൻ്റെ പ്രദക്ഷിണ വഴികളിലായിക്കൊള്ളട്ടെ, അവസാനം തിരുക്കുമാരൻ്റെ ചേതനയറ്റ ശരീരം മടിയിലേക്ക് ഏറ്റുവാങ്ങുമ്പോഴാകട്ടെ, പിന്നീട് സെഹിയോൻ ഊട്ടുശാലയിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോഴാകട്ടെ, എല്ലായ്പ്പോഴും പരിശുദ്ധ അമ്മ ഒരു അനുഗ്രഹമായിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക്. ഇന്ന് പ്രത്യേകമായി എന്നെയും എൻ്റെ രൂപതയെയും ഈ ഓസ്ട്രേലിയ മുഴുവനും അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ എന്നോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഞാൻ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാണ്? എൻ്റെ വാക്കും പ്രവൃത്തികളും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാണോ കൊണ്ടുവരിക? എൻ്റെ രൂപതയെ ഞാൻ സമർപ്പിക്കുമ്പോൾ ഈ രൂപതയും രൂപതയുടെ പ്രവർത്തനങ്ങളുമൊക്കെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാണോ? അങ്ങനെ അല്ലെങ്കിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ, അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലായിരുന്നാലും സാമൂഹിക ജീവിതത്തിലായിരുന്നാലും ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും അമ്മയെപ്പോലെ മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു അനുഗ്രഹമായിരിക്കും എന്ന് ഈ പുനഃപ്രതിഷ്ഠാവേളയിൽ പ്രതിജ്ഞയെടുക്കാനും നമുക്ക് ശ്രമിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. വഴിയും സത്യവും ജീവനുമായ മിശിഹായെ, നിന്റെ പുനരുത്ഥാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിഹാസത്തിന്റെ അടയാളമായിരുന്ന കുരിശിനെ പുനരുത്ഥാനം വഴി മൗത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവെ, ഞങ്ങളുടെ ശരീരത്തെ അതിൻ്റെ ദുരാശകളോടുകൂടെ കുരിശിൽ തറയ്ക്കുവാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാരിദ്ര്യത്താലും രോഗത്താലും വലയുന്നവരും സത്യത്തെ പ്രതിപീഡ അനുഭവിക്കുന്നവരും അങ്ങയുടെ മൗത്വപൂർണമായ ഉത്ഥാനത്തെയും അവരുടെ ഇനിയമായ സ്വർഗഭാഗ്യത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടം ഓടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും ബലം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യവലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവന്റെയും ഉയർപ്പിന്റെയും കാരണമായ തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടുകൂടെ സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുനരുദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും മേലധ്യക്ഷനുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മത്രാനെയും മത്രാപോലിത്തയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ഭോസ്കർ മത്രാനെയും അവരുടെ സഹസുശ്രൂഷകരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേഖത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാ സമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. എന്റെ സഹോദരനെ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ
നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ പിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കൃപാലി അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ജീവനിൽ അവിടുന്ന് സംഭരിതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരന്റെ മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. നമുക്കെല്ലാവർക്കും മനതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അടുത്ത് വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവേൻ. വൈവിധ്യജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാവുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. സ്തുതിഗീതങ്ങൾ പാടുന്നു.
ജോർജ് മെത്രാപൊലീത്താക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷൻ പിതാവുമായ ബോസ്കോ മെത്രാന് വേണ്ടിയും
വിശുദ്ധ കത്തോലിക്കാ സഭയുടെ വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ ഇവർക്ക് വേണ്ടിയും ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും മകളുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. ും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തു നിൽക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ും
നമ്മുടെ രക്ഷയിലെ മോചനമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും പ്രത്യാദനങ്ങളോടെ സമീപിക്കാം. അനുതാപത്തോടെ വാദശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും പടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതീരം വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽപോത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാവിടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രഭാവത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരോഗ്യങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മതവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂപ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. സഭയിൽ അവിടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിതയുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ എപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളോട് പൊറുതിക്ക് നിത്യജീവനും കാരണമാകട്ടെ. അകരാതെ അകമേ വസിക്കേ നമേ.
പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള അനുയോഗ്യപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവരണീയമായ ദാനത്തെ കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ദാനത്തെ കുറിച്ച് അങ്ങയുടെ മഹനീയ ദൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, സത്യർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പെറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചി സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലം കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠം യേശുസ്തി, ഞങ്ങളുടെ കർത്താവിന്റെ കൃപയുടെ യേശുസ്തി, നിന്റെ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നാക്കി കൂടാണ്. നമ്മൾ ആദ്യം മുതലേ പറയുന്നത് പോലെ ഇന്നേ ദിവസമാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന് നമ്മുടെ രൂപതയെയും ഓസ്ട്രേലിയയെയും സമർപ്പിക്കുന്നത്. അതിന്റെ കർമ്മക്രമമാണ് ഇനിയുള്ളത്. നമുക്ക് നമ്മളെ തന്നെയും നമ്മുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കുമേടേതാകുന്നു. ആമേൻ. സദയം കേൾക്കണമേ, സ്വർഗ്ഗപിതാവാം സദാ.
സാധ്യമായ സഹായങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യാം. എല്ലാവർക്കും ഒരു നല്ല ആഴ്ച നേരുന്നു.